ഒരു തൈലടാമനെ കമ്മക്ക് വേണ്ടി ഒരു തൈലടാം കൊച്ചുമക്കു വേണ്ടി. എന്താണ് അവിടെ രണ്ടുപേരും കൂടി ചെയ്യണത്? ആ ചെടി നടയണല്ലേ, നല്ല കാര്യം. പറഞ്ഞ പോലെ നാളെ പരസ്ഥിതിനോണല്ല, ക്ലബിന്റെ സെക്രട്ടറി ആയ പിന്നെ അവന് കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല കാര്യം, നടക്കട്ടെ. കിട്ടി തൈ ഞാൻ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നാളെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എഫ്ബിയിലും ഒക്കെ സ്റ്റാറ്റസ് ആണ് പോലെ എല്ലാവരും ഇടുന്നേക്കും എനിക്ക് ഇടണം. അങ്ങനെ എന്റെ വീട്ടിൽ ചെടിയത്, വേറെ ഒന്നുമല്ല ക്ലബിന്റെ തീരുമാനമാണ് ഈ പ്രാവശ്യത്തെ. എല്ലാവരുടെയും വീട്ടിൽ ചെടി കേട്ടിട്ട് അതിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഇടുന്നു. നാളത്തെ പുരടി എന്താണെന്നറിയാമോ, നാളെ റോഡ് സൈഡിൽ മൊത്തം ഞങ്ങൾ ചെടി വെച്ചിടിപ്പിക്കുന്നതാണ് ക്ലബിന്റെ പേരിൽ. ഞാൻ അവന്മാരൊന്ന് വിളിക്കട്ടെ. ഓക്കെ ലബിൾ. ഹലോ സന്ദീപേ, എറണാകുളത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ചെടിയൊക്കെ വന്ന ആ അല്ല, വേറെ ഒന്നുമല്ലേ, ഞാൻ സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം ആദ്യത്തെ പരിസ്ഥിതിയിലാണ് അടിച്ചു പൊളിക്കാനുള്ളതാണ് നമുക്ക്. അല്ല അതേപോലെ തന്നെ ഫ്ലെക്സ് അടിച്ചാ. ആ ഓക്കെ ഓക്കെ, ആ ഫോട്ടോന്റെ ദിവസമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തത് അതാള് വരും. ആ ശരി ശരി ശരി, ആ എന്നാ ശരിടാ. ആ ഓക്കെ. എന്റെ ഏട്ടായി ഒന്നാവിടെ വരെ വന്നത് നോക്കിയേ. എന്താണെന്നാ ഏട്ട, നമ്മുടെ ടെറസിന്റെ മുകളിലേക്ക് ഒന്ന് പോയി നോക്കിയേ. അപ്പുറത്തെ വീട്ടുകാരാ മാവിന്റെ ചാമ്പടെ വില ഒക്കെ വീണടക്കാണ്. ഇന്നലെയും കൂടി ഞാൻ പോയി അടിച്ചു വാരി വൃത്തിയാക്കിയാണ്. ഇന്ന് ഞാൻ വിചാരിക്കൂല, എനിക്ക് മദ്യേ അടിച്ചു വാരി. നമ്മൾ എത്ര തവണ അവരോട് പറഞ്ഞതാണ് ആ മരം ഒന്ന് വെട്ടിത്തരാനായിട്ട്, അവരത് കേട്ടില്ല. എത്ര തവണ എന്ന് വെച്ചാൽ ഇങ്ങനെ പോയി കെഞ്ചണത്, ഏട്ടായുടെ വാക്കിനെ ഒരു വിലയില്ല. വേറെ വല്ല ആണുങ്ങളായിരുന്നെങ്കിലേ ഇപ്പൊ അവിടെ പോയി ആ മരമൊക്കെ വെട്ടിച്ചാൻ അവരെയും കൊണ്ട്. എന്റെ വാക്കിന് വിലയില്ലല്ലേ, അയക്കന്റെ സ്വഭാവം അറിഞ്ഞിട്ടാണ് ഞാൻ വേണ്ട 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 വെച്ചിട്ടാണ് ഇവരുടെ അയൽവക്കായിട്ട് എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കണേ. പോ ചോദിക്കട്ടെ, മനുഷ്യനെ അടിച്ചടിച്ചു മതിയായി. ഇനി ആ മരങ്ങള് അവിടെ വേണ്ട. തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോ, അമ്മമാരെ അവിടെ വെട്ടിക്കളയണമെന്ന്. അതിന്റെ എല്ലാം മൊത്തം നീളം ഞാൻ ടെറസിന്റെ മുകളിലാണ്. എനിക്കിട പറഞ്ഞാ മനസ്സിലാവൂലേ, വെറുതെ അയൽവക്കാരായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറയണത്. അത് നോക്കിക്കോ, തന്നെ മുരം ഞാൻ എന്നെ വെട്ടിക്കും വൈകുന്നേരത്തിനുള്ളിൽ. എന്നാലും പഞ്ചായത്തിലോട്ടാണ് പോണത്, എന്നെ കാണിച്ചു കേട്ടോ. മരം കാണിച്ചു തരാം. എന്താണ് അവിടെ പ്രശ്നം? എന്റെ അമ്മ അവരുടെ മാവിന്റെ ചാമ്പടയല്ലേ വീടിന് അവിടെയാണ്, നമ്മൾ ടെറസിന്റെ മുകളിലാണ്. ഞാൻ പലതവണ അവരോട് ഞാൻ പറഞ്ഞാണ് അത് വെട്ടിക്കളയാനായിട്ട്, അവനപ്പൊ പറ്റൂലെന്ന്. അവര് എന്നെ വേദിയില്ല, ഞാൻ കാണിച്ചു കൊടുക്കാൻ ഞാൻ ആരാണെന്ന്. ഞാനൊരു പഞ്ചായത്തിൽ പോകാൻ പോകണം, അവർ കൂടി ഞാൻ വെട്ടിക്കും. ഞാനത് ഈ മരം വെട്ടിക്കളയാൻ പറഞ്ഞ ഒറ്റപ്പാട് എടുത്ത നീ ആടാ, കുറച്ചു കൂടെ ചെടി കണ്ടത് നീ ആടാ. പ്രകൃതി സ്നേഹി, നീ രാവിലെ അവിടെ ചെടി കണ്ടപ്പോ ഞാൻ ഓർത്ത് നീ നന്നായിരുന്നു. എവിടെ നിന്നെ പോലുള്ള ഒരാരും നന്നാവൂല. അപ്പുറത്തെ വീട്ടിലെ മരത്തിന്റെ ഇല സ്വന്തം മുറ്റത്ത് വീണാല് അപ്പൊ തീരും നിന്റെ ഒക്കെ പ്രകൃതി സ്നേഹം. ഒരു പ്രകൃതി സ്നേഹി നടക്കണം, കയറിപ്പോടകത്ത്. അമ്മ പറഞ്ഞ കാര്യം 100% സത്യമല്ലേ? ഇതേപോലെയുള്ള പ്രകൃതി സ്നേഹികള് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടട്ടാ. അപ്പുറത്തെ വീട്ടിലെ മരത്തിന്റെ ഇല തന്റെ സ്വന്തം മുറ്റത്ത് വീഴുന്നത് വരെ മാത്രമേ ഇവർക്ക് പ്രകൃതി സ്നേഹം ഉണ്ടാവുള്ളൂ.